നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ റെഗുലറായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ തുല്യത പഠിതാക്കൾക്കും 100% ഉപകരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എക്കണോമിക്സിലെ 9-ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്നതിലെ 4-ാമത്തെ ഭാഗമാണ്. ഇതിൻ്റെ 3 ഭാഗങ്ങൾ, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 3 ഭാഗങ്ങൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡാണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെടുത്ത് കണ്ട് പഠിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ 4-ാമത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിപ്കോ പ്രസ്ഥാനം, ആപ്പിക്കോ പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ള 2 പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചിപ്കോ പ്രസ്ഥാനവും അതുപോലെ ആപ്പിക്കോ പ്രസ്ഥാനവും പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക, വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. ചിപ്കോ പ്രസ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്, ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്, അത്തരത്തിലാണ് ചോദ്യങ്ങളുണ്ടാവുക. ഹിമാലയൻ വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുക. ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഹിമാലയത്തിലുള്ള വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഹിമാലയൻ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുന്ദർലാൽ ബഹുഗുണ, ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് പ്രത്യേകം ഓർത്തു വയ്ക്കുക. സുന്ദർലാൽ ബഹുഗുണ, ആളൊരു സുന്ദരനായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതായത് ചിപ്സ് തിന്ന് നടന്നിരുന്ന സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് ആലോചിച്ചാൽ മാത്രം മതി. ചിപ്സ് എന്ന് പറയുന്നത് ചിപ്കോ പ്രസ്ഥാനം, സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സുന്ദരൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സുന്ദർലാൽ ബഹുഗുണ, ചിപ്കോ പ്രസ്ഥാനം, അത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ഹിമാലയൻ വനങ്ങൾ, ഓക്കെ. അപ്പോൾ തിയറി ഒന്നും കൂടെ പറയാം. ഹിമാലയൻ വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ രൂപം പ്രസ്ഥാനത്തെയാണ് നമ്മൾ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ 2-ാമതായിട്ട് രൂപം കൊണ്ട മറ്റൊരു പ്രസ്ഥാനമുണ്ട്, ആപ്പിക്കോ പ്രസ്ഥാനമാണ്. ആപ്പിക്കോ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് കർണാടകയിലെ സാൽക്കിനി എന്ന് പറയുന്ന പ്രദേശത്താണ്. കർണാടകയിലെ സാൽക്കിനി എന്ന പ്രദേശത്തെ വനനശീകരണത്തിനെതിരെ ശബ്ദിച്ച ഒരു പ്രസ്ഥാനമാണ് ആപ്പിക്കോ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, ആപ്പിക്കോ പ്രസ്ഥാനം കർണാടകയിലെ സാൽക്കിനിയിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സാൽക്കിനി പ്രദേശത്തെ വനനശീകരണവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ പ്രതിഷേധിച്ച ശബ്ദിച്ച ഒരു പ്രസ്ഥാനമാണ് ആപ്പിക്കോ പ്രസ്ഥാനം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.